once again welcome to the world of economics and welcome to my channel. Hope that you all are fine, safe and happy. And happy to see you again. ഇനി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹാരോഡ് ഡോമർ ഗ്രോത്ത് മോഡൽ. അപ്പം ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നമുക്കറിയാം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഒരിക്കലും നമുക്ക് ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസ് മെയിൻ എക്കണോമിക്സ് എടുത്തവർ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് പേര് കേൾക്കുമ്പോൾ തോന്നും കുറച്ച് എന്തോ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം മാക്സിമം ഇത് എല്ലാവരും കാണുകയും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇനിയിപ്പോൾ ആരെങ്കിലും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക. കാരണം ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ വരും. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യാനും ഷെയർ ചെയ്യാനും കഴിയും. ഓക്കെ ദെൻ, കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ഹാരോഡ് ഡോമർ മോഡൽ. ഓക്കെ, ഈ ഹാരോഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് കെനീഷ്യൻ ഗ്രോത്ത് മോഡലിന്റെ ഒരു വേർഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഹാരോഡ് ഡോമർ മോഡൽ ബേസ് ചെയ്തിരിക്കുന്നത് ഈ കെനീഷ്യൻ മോഡൽ തന്നെയാണ്. ഓക്കെ, അപ്പം കെനീഷ്യൻ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു മോഡൽ തന്നെയാണ് ഹാരോഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അതിൽ രണ്ട് എക്കണോമിസ്റ്റുകളാണ് ഏതാരെന്ന് പറയുന്നത്, ഹാരോഡും ഡോമറും. ആരൊക്കെയാണ് രണ്ട് എക്കണോമിസ്റ്റുകളാണ് ഏതെന്ന് പറയുന്നത്, ഹാരോഡും ഡോമറും. അതില് റോയ് എഫ് ഹാരോഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ്, റോയ് എഫ് ഹാരോഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എക്കണോമിസ്റ്റും, അതേപോലെ തന്നെ നമ്മുടെ ഈവ്സി ഡോമർ എന്ന് പറയുന്ന അമേരിക്കൻ റഷ്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള, അമേരിക്കൻ ആൻഡ് റഷ്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഈവ്സി ഡോമർ, ഇവർ രണ്ടുപേരുടെയും മോഡലാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ, ഈ ഹാരോഡ് ഡോമർ മോഡലിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ നമുക്കറിയാം അല്ലെ. 1935 to 1939 ആ പീരീഡ് വരെ ഉണ്ടായിരുന്നതാണ് എന്ത് പറയുന്നത്, സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് ആ പീരീഡ് അല്ലെ. ആ അറ്റ് ദ എൻഡ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ, ആ സെക്കൻഡ് വേൾഡ് വാറിലെ അവസാനത്തില് എക്കണോമിക് ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം ആൻസർ എന്നോണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹാരോഡ് ഡോമർ മോഡൽ എമർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ഈ എക്കണോമിക് ഗ്രോത്തുമായി റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് എമർജ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിനെല്ലാം ഒരു സോൾവൻസി എന്ന രീതിയിൽ വന്നിട്ടുള്ള മോഡലാണ് എന്ത് പറയുന്നത്, ഹാരോഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത്. ഹാരോഡിന്റെ മോഡൽ ഡെവലപ്പ് ചെയ്തത് 1939 ശരിക്കും പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ തന്നെയാണ്, സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാനം തന്നെയാണ് ഹാരോഡിന്റെ മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഡോമർ ഡെവലപ്പ് ചെയ്തത് 1946 ഡോമർ ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത് 1946. രണ്ടും എക്കണോമിക് ഗ്രോത്തിന്റെ മോഡലാണ്. ഒരു സ്ലൈറ്റസ്റ്റ് ഡിഫറൻസ് ഉണ്ട് രണ്ടിനും. പിന്നെ കുറച്ചും കൂടെ സിംപ്ലസ്റ്റ് ആരുടെയാണ്, ഹാരോഡിന്റെയാണ്. പക്ഷെ ബേസിക്കലി രണ്ടും എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, കെനീഷ്യൻ എക്കണോമിക് ഗ്രോത്ത് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് രണ്ടും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരുമിച്ച് പഠിക്കുന്നത്, ഹാരോഡ് ഡോമർ മോഡൽ എന്ന പേരിൽ. ഓക്കെ, അപ്പം ഈ റോയ് എഫ് ഹാരോഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് 1939 ഈ ഏത് ഈ എക്കണോമിക് ഗ്രോത്ത് മോഡൽ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ആര്, ഈവ്സി ഡോമർ എന്ന് പറയുന്ന ബ്രിട്ടീഷ്, സോറി, അമേരിക്കൻ റഷ്യൻ എക്കണോമിസ്റ്റ്, അദ്ദേഹം 1946 ഈ എക്കണോമിക് ഗ്രോത്ത് മോഡൽ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ രണ്ടിന്റെയും ബേസ് കെനീഷ്യൻ എക്കണോമിക് മോഡലാണ്, ഗ്രോത്ത് മോഡലാണ്. ഓക്കെ, അപ്പം ഒരാൾ 39 ഒരാൾ 46 ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടും എക്കണോമിക് ഗ്രോത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ആയതുകൊണ്ടും രണ്ടും കെനീഷ്യൻ എക്കണോമിക്സിന്റെ, കെയ്ൻസിന്റെ മോഡൽ ബേസ് ചെയ്തതുകൊണ്ടുമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് ഹാരോഡ് ഡോമർ മോഡൽ എന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ മെയിൻ വിഷയം, മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്കണോമിക് ഗ്രോത്തുമായിട്ട് വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. എന്താണ്, എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്ത് എക്കോണമിയിൽ അറ്റൈൻ ചെയ്യുന്നത്, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ അറ്റൈൻ ചെയ്യുന്നു, ഓക്കെ, ഏതിലൂടെയാണ്, അതിന് ഇവരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ, ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതായത് മൂലധന സ്വരൂപണം. അപ്പൊ ഈ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നതോറുമാണ് എന്താ എക്കോണമിയിലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അത് സ്റ്റാർട്സ് ഫ്രം സേവിങ്സ്, സേവിങ്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ സേവിങ്സ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടും, സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ കൂടും, അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് കൂടുമെന്ന്. അപ്പൊ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും എക്കണോമിക് ഗ്രോത്ത് കൂടുമ്പോൾ സേവിങ് കൂടില്ലേ, അങ്ങനെ ആ ഒരു സൈക്കിളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത് എന്ത്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമ്മള് സേവിങ്ങിൽ നിന്ന്. നമുക്കത് ഓൾറെഡി അറിയാം, ക്യാപിറ്റൽ പറയുമ്പോൾ സേവിങ്ങിന് തുടങ്ങണം എന്ന് നമുക്കറിയാം അല്ലെ. സേവിങ് കൂടുമ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നത്.
അങ്ങനെയാണ് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുന്നത്, അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു. ഇതാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ള കാര്യം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടില്ല. ഇനി നിങ്ങൾക്ക് എക്സാം എങ്ങനെയൊക്കെ എഴുതണം, എന്തൊക്കെ തുടങ്ങണം എന്നുള്ളത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എല്ലാം ഉൾക്കൊള്ളിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവൻ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു, റോയ് എഫ് ഹാരോഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എക്കണോമിസ്റ്റും അതേപോലെ ഈവ് സി ഡോമർ എന്ന് പറയുന്ന യു എസ് എ റഷ്യൻ എക്കണോമിസ്റ്റും അമേരിക്കൻ റഷ്യൻ എക്കണോമിസ്റ്റും ഡെവലപ്പ് ചെയ്ത മോഡലാണ് ഹാരോഡ് ഡോമർ മോഡൽ, ഗ്രോത്ത് മോഡൽ. എക്കണോമിക് ഗ്രോത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്, എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ അത് ഹാരോഡിന്റെ 1939 അല്ലെ, ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാനം ആണ്. ദെൻ 1946 ഡോമറിന്റെ മോഡല്, രണ്ടിനും ബേസ് കെയ്ൻസിന്റെ മോഡലാണ്. ഓക്കെ, അപ്പം ഇത് അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക, ഒരു ഹിസ്റ്ററി പോലെ എഴുതുക, ഹിസ്റ്ററി എന്ന് ഒരു പോയിന്റ് എഴുതുക, എൻഡ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, ദർ വർ സെവറൽ ക്വസ്റ്റ്യൻസ് അറൈസ്ഡ് റിലേറ്റഡ് ടു എക്കണോമിക് ഗ്രോത്ത് അല്ലെ. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെല്ലാം ആൻസർ ചെയ്യാൻ എന്നോടമാണ് ഈ ഹാരോഡ് ഡോമർ മോഡൽ എമേർജ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നിങ്ങൾ എഴുതാം. ഓക്കെ, ഇതാണെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രസ് ആണ് അല്ലെ, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടെ വാല്യൂ ചെയ്യുന്നവർക്ക് ഓ നിങ്ങൾ കുറച്ച് ഹിസ്റ്ററി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇത്, അങ്ങനെയാണ് നമ്മൾ മാർക്ക് ഇടുക. ഓക്കെ, ഞാനൊക്കെ വാല്യൂ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ രണ്ടുപേരെയും പേര് മനസ്സിലായി, ഇനി നോക്കിക്കോളൂ. അപ്പൊ ഇതിന്റെ ബേസ് കെനീഷ്യൻ മോഡലാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ രണ്ട് ഹാരോഡ് ഡോമർ മോഡലിന്റെ ബേസ് ഏതാണ്, കെനീഷ്യൻ മോഡലാണ്, അല്ലെങ്കിൽ കെനീഷ്യൻ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ബേസ്ഡ് ഓൺ കെനീഷ്യൻ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, കെനീഷ്യൻ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തന്നു, സേവിംഗ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുന്നു, അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവുന്നു. അപ്പൊ കെയ്ൻസിന്റെ ഹാരോഡ് ഡോമർ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ കെനീഷ്യൻ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. കെയ്ൻസിന്റെ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് മോഡലാണ് ഹാരോഡ് ഡോമർ മോഡല്. ഡിഫറെന്റ് ഡീറ്റെയിൽസ്, ഈ മോഡൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡീറ്റെയിൽസ്, ഈ ഹാരോഡിന്റെയും ഡോമറുടെയും മോഡല് ചെറിയ ഡീറ്റെയിൽസിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് എങ്കിലും, പക്ഷെ എന്താ പറയാ, സെയിം കാര്യം പറയുന്നത് രണ്ടും സെയിം ആണ്. എക്കണോമിക് ഗ്രോത്ത് ആണ് പറയുന്നത് കെയ്ൻസിന്റെ മോഡല് ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ ഹാരോഡിന്റെ മോഡലാണ് കുറച്ചും കൂടെ സിംപ്ലസ്റ്റ്. ഒരു ഇക്വേഷൻ ഉണ്ട്, അതിലെ ഇവരുടെ വ്യത്യാസം വരുന്നുള്ളൂ, മനസ്സിലായോ? അപ്പം നമ്മൾ പറയുമ്പോൾ മുഴുവൻ കാര്യങ്ങളും കോമൺ ആയിട്ടേ പറയുള്ളൂ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് രണ്ട് ഇക്വേഷൻസ് രണ്ടുപേരുടെയും വേറെ വേറെ, അതേ ഉള്ളൂ ആ ഒരു വ്യത്യാസം. അപ്പൊ ആ ഒരു സ്ലൈറ്റസ്റ്റ് ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ വെൻ കമ്പയർ ടു ഈച്ച് അതർ, രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് സിംപ്ലസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഹാരോഡിന്റെ മോഡൽ എന്നാണ് പറയുന്നത്, മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ സിമ്പിൾ എന്ന് തോന്നണം, അങ്ങനെയാണ് നമുക്ക് പറയാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ തിയറിക്കകത്ത് ശരിക്കും പറഞ്ഞത് സിംപ്ലസ്റ്റ് മോഡൽ ആരുടെയാണ്, ഹാരോഡിന്റെയാണ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി നമ്മൾ അടുത്ത് എഴുതേണ്ട പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെവലപ്മെന്റ് എക്കണോമിക്സ് ടു എക്സ്പ്ലെയിൻ ആൻഡ് എക്കോണമീസ് ഗ്രോത്ത് റേറ്റ് ഇൻ ടേംസ് ഓഫ് ദ ലെവൽ ഓഫ് സേവിംഗ് ആൻഡ് ക്യാപിറ്റൽ അല്ലെ. ഇത് എവിടെ യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെവലപ്മെന്റ് എക്കണോമിക്സ്. ഡെവലപ്മെന്റ് എക്കണോമിക്സ് യൂസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്, ടു എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ആൻഡ് എക്കോണമീസ് ഗ്രോത്ത് റേറ്റ്, ഒരു എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് ഇൻ ടേംസ് ഓഫ് ദ ലെവൽ ഓഫ് സേവിംഗ് ആൻഡ് ക്യാപിറ്റൽ, ഏതിന്റെ അടിസ്ഥാനത്തിൽ ലെവൽ ഓഫ് സേവിങ്ങും ലെവൽ ഓഫ് ക്യാപിറ്റലും, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് എക്കണോമിക്സിന് യൂസ് ചെയ്യുന്ന മോഡലാണ് ഹാരോഡ് ഡോമർ മോഡൽ അല്ലെ. സേവിങ്സ് ആൻഡ് ക്യാപിറ്റൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ്, എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഉണ്ടല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് എക്കണോമിക്സിന് യൂസ് ചെയ്യുന്ന മോഡലാണ് ഹാരോഡ് ഡോമർ മോഡൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെവലപ്മെന്റ് എക്കണോമിക്സ് ടു എക്സ്പ്ലെയിൻ ആൻ എക്കോണമീസ് ഗ്രോത്ത് റേറ്റ് ഇൻ ടേംസ് ഓഫ് ലെവൽ ഓഫ് സേവിംഗ് ആൻഡ് ക്യാപിറ്റൽ, മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ദേർ ഈസ് നോ നാച്ചുറൽ റീസൺ ഫോർ ആൻ എക്കോണമി ടു സേവ് ബാലൻസ്ഡ് ഗ്രോത്ത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാം, ഈ മോഡൽ സജസ്റ്റ് ദാറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ദാറ്റ്, ഈ മോഡൽ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റീസൺ ഇല്ല. There is no natural reason for an economy to save balanced growth. ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കീപ്പ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ റീസണോ നാച്ചുറൽ ഫോഴ്സോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്, മനസ്സിലായോ? ആര് തന്നെ മുൻകൈ എടുക്കണം, സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും മുൻകൈ എടുത്ത് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടിയാൽ മാത്രമേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ സേവിങ് ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആവുമ്പോഴേ ബാലൻസ്ഡ് ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. അതല്ലാതെ ഒരു നാച്ചുറൽ ഫോഴ്സോ ഒരു നാച്ചുറൽ റീസണോ ഒന്നുമില്ല എന്ത് അറ്റൈൻ ചെയ്യാനായിട്ട്, ബാലൻസ്ഡ് ഗ്രോത്ത് എക്കോണമിയിൽ അറ്റൈൻ ചെയ്യാനായിട്ട്. എന്നാൽ ഏത് മോഡൽ സജസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്നു, ഏത് മോഡല്,
ഹാരോഡോമർ മോഡൽ ഓക്കെ അപ്പോൾ എന്താണ് ദേർ ഈസ് നോ നാച്ചുറൽ റീസൺ ഫോർ ആൻ ഇക്കോണമി ടു സേവ് ബാലൻസ് ടു ഗ്രോത്ത് ഓക്കെ ഇനി ദിസ് മോഡൽ സിംപ്ലി അല്ലെങ്കിൽ വളരെ ഇതായിട്ട് എന്തിനാണ് സ്ട്രെസ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഓക്കെ ദിസ് മോഡൽ സ്ട്രെസ്സസ് ക്യാപിറ്റൽ അക്യുമുലേഷൻ റാദർ ദാൻ ഡിപ്രീസിയേഷൻ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നതേയില്ല ഡിപ്രീസിയേഷൻ ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലെ വിയർ ആൻഡ് ടിയർ വരും അല്ലെ ക്യാപിറ്റൽ മൂലധനത്തിന് എപ്പോഴും വിയർ ആൻഡ് ടിയർ വരും അല്ലെ ഡിപ്രീസിയേഷൻ തേയ്മാനം ഉണ്ടാവും പക്ഷെ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല അത് ഫിക്സഡ് ആണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഡിപ്രീസിയേഷൻ ഇല്ല ഓക്കെ ക്യാപിറ്റൽ അസറ്റ്സിനെ ഫിക്സഡ് ആയിട്ടാണ് ഇവിടെ കരുതുന്നത് ഒരിക്കലും തേയ്മാനം ഒന്നും വരുന്നില്ലെന്ന് കരുതുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ തിയറി എന്തിനെ സ്ട്രെസ് ചെയ്യുന്നു എന്തിനു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ക്യാപിറ്റൽ അക്യുമുലേഷൻ കാരണം വേർ ദർ ഈസ് ക്യാപിറ്റൽ അക്യുമുലേഷൻ അവിടെ എന്തുണ്ടാവും ദർ ഈസ് എക്കണോമിക് ഗ്രോത്ത് അല്ലെ എവിടെയാണോ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉള്ളത് അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും എന്ന് സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്ന മോഡലാണ് ഹാരോഡ് ഡോമർ മോഡൽ രണ്ടുപേരും കോമൺ ആയിട്ട് അങ്ങനെ തന്നെയാണ് ബിലീവ് ചെയ്യുന്നത് മനസ്സിലായുണ്ടോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലായിണ്ടാവും ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനി നമുക്ക് അതിന്റെ അസംഷൻസിലോട്ട് പോവാം ഈ തിയറി അപ്പൊ നമ്മള് ബേസ് എഴുതുക എന്താന്ന് വെച്ചാൽ തിയറിയുടെ ഇൻട്രൊഡക്ഷൻ എഴുതാം അതിനുശേഷം നമുക്ക് എന്തെഴുതാം അസംഷൻസ് എഴുതാം നോക്കിക്കോളൂ ഫുൾ എംപ്ലോയ്മെന്റ് എക്വിലിബ്രിയം ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത് അല്ലെ എക്കോണമിയിൽ എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് എക്വിലിബ്രിയം അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഇൻകം ലെവൽ എല്ലാം ഇൻകം ഒക്കെ ഹയർ ലെവലിൽ എത്തുന്നത് എങ്ങനെയാണ് ഫുൾ എംപ്ലോയ്മെന്റ് ആണ് എക്കോണമി ഓൾവേസ് എപ്പോഴും എങ്ങനെയായിരിക്കും ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ എല്ലാ റിസോഴ്സസും ഫുള്ളി എൻഗേജ്ഡ് ആണ് അത് ക്ലാസിക്കൽ അസംഷൻ ആണ് ഇവിടെ വരുന്നത് കേട്ടോ നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലെ ആരുടെ ഇടപെടലില്ല ഗവൺമെന്റിന്റെ ഇടപെടലില്ല ലേസിസ് ഫെയർ പോളിസിയാണ് അല്ലെ എന്താണ് ലേസിസ് ഫെയർ സ്വതന്ത്രതാവാദം അല്ലെ ഗവൺമെന്റിന്റെ ഒന്നും ഇടപെടലില്ലാതെ മാർക്കറ്റ് ഫ്രീ ആയിട്ട് അല്ലെ കുറെ ഫോഴ്സസ് ഉണ്ടാവുമല്ലോ അത് ഇങ്ങനെ പോകുന്നത് മനസ്സിലായോ അതാണ് നമുക്കറിയാം ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് അപ്പൊ നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് പിന്നെന്താ പറയുന്നത് ക്ലോസ്ഡ് എക്കോണമി ആണ് ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഫ്രീ ട്രേഡ് ഓർ ഇന്റർനാഷണൽ ട്രേഡ് ക്ലോസ്ഡ് എക്കോണമി ആണ് അസ്യൂം ചെയ്യുന്നത് ഫ്രീ ട്രേഡോ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ട്രേഡ് ഒന്നും ഇല്ലാത്ത ഇല്ല കൺട്രീസ് തമ്മിൽ ട്രേഡ് റിലേഷൻഷിപ്സ് ഇല്ല ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ എ പി എസ് ഈസ് ഈക്വൽ ടു എം പി എസ് എ പി എസ് എം പി എസിന് ഈക്വൽ ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിന് ഈക്വൽ ആയിരിക്കും ഓക്കെ എ പി എസ് എം പി എസിന് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് ഈക്വൽ ആയിരിക്കും അത് കോൺസ്റ്റന്റ് ആണെന്നും അസ്യൂം ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവും ഇതിന്റെയൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം എ പി സി എം പി സി അതേപോലെ എ പി എസ് എം പി എസ് ഞാൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയാം ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ എ പി എസ് ഈസ് ഈക്വൽ ടു എം പി എസ് ഇനി നോക്കിക്കോളൂ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് കോൺസ്റ്റന്റ് ആയിട്ടാണ് പറയുന്നത് ദെൻ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അഡ്ജസ്റ്റ് ദംസെൽസ് അല്ലെ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും എക്സ്പെൻഡിച്ചറും ഇൻകം എല്ലാം തന്നെത്താനെ എന്ത് ചെയ്തോളും അഡ്ജസ്റ്റ് ചെയ്തോളും മനസ്സിലായോ നമ്മൾ പറയുന്നത് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആവണം ഇൻകം എക്സ്പെൻഡിച്ചർ ഈക്വൽ ആവണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആരുടെയും കൈകടത്തൽ അവിടെ ആവശ്യമില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു ദർ ഈസ് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അപ്പൊ അത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ് ഈ ഫാക്ടേഴ്സ് എല്ലാം സെൽഫ് അഡ്ജസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തോളും എന്നാണ് പറയുന്നത് ഈക്വൽ ആയിക്കോളും എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി ഒരു പോയിന്റ് ഞാൻ ഇവിടെ എഴുതാൻ വിട്ടിട്ടുണ്ട് നോ ഡിപ്രീസിയേഷൻ ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന് യാതൊരു പ്രസക്തിയും ഇല്ല ക്യാപിറ്റൽ അക്യുമുലേഷൻ മാത്രം മൂന്നൽ കൊടുക്കുന്നുണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആയിട്ട് ഇവിടെ അവർ അസ്യൂം ചെയ്യുന്നു ഇവിടെ എന്തില്ല ഡിപ്രീസിയേഷൻ ഇല്ല തേയ്മാനം ഇല്ല എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഇത്രയും പോയിന്റ്സ് ചെയ്ത ഒരുവിധം എന്തായി അസംഷൻസ് ആയി ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഫുൾ എംപ്ലോയ്മെന്റ് ആണ് ദർ ഈസ് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ക്ലോസ്ഡ് എക്കോണമി അതായത് ഫ്രീ ട്രേഡോ ഇന്റർനാഷണൽ ട്രേഡോ ഇല്ല ദെൻ എ പി എസ് ഈസ് ഈക്വൽ ടു എം പി എസ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിന് ഈക്വൽ ആയിരിക്കും ദെൻ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ലെ ഇതെല്ലാം സെൽഫ് അഡ്ജസ്റ്റിംഗ് ആയിരിക്കും മനസ്സിലായോ പിന്നെ ഞാൻ പറഞ്ഞു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഇല്ല അല്ലെ തിയറി എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഡിപ്രീസിയേഷനെ കുറിച്ച് പറയുന്നില്ല കാരണം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടാണ് അവിടെ അസ്യൂം ചെയ്തത് ഇത്രയും കാര്യങ്ങൾ കുറച്ച് അസംഷൻസ് ആയിട്ട് എഴുതാം മനസ്സിലായല്ലോ ഇനി നോക്കിക്കോളൂ ഇൻകം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ ഫംഗ്ഷൻ ആണ് ക്യാപിറ്റലിന്റെ ഫംഗ്ഷൻ ആണെന്നാണ് ക്യാപിറ്റൽ സ്റ്റോക്കിന്റെ ഫംഗ്ഷൻ ആണ് ഇൻകം എന്ന് പറയുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഔട്ട്പുട്ടും ഇൻകം രണ്ടും ഒരേ ടേമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നോക്കിക്കോളൂ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് കെ ഈ അസംഷൻസ് കഴിഞ്ഞിട്ട് എഴുതേണ്ട കാര്യം വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് കെ അപ്പൊ നിങ്ങൾക്ക് താഴെ എഴുതാം വൈ ഡിനോട്ട്സ് എന്താണ് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം ആണല്ലോ
Done. F of K. K എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്റ്റോക്ക്. അപ്പൊ ക്യാപിറ്റൽ സ്റ്റോക്ക് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒരു കൺട്രിയിൽ ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എഴുതണം. ഓക്കെ, അപ്പൊ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് കെ. അപ്പൊ ഇങ്ങനെ ക്യാപിറ്റൽ സ്റ്റോക്ക് അപ്പൊ എത്രത്തോളം കൂടുന്നു ഔട്ട്പുട്ട് ഇൻകം കൂടും. അപ്പൊ അത്രത്തോളം എന്ത് കൂടും എന്നാണ് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ശരിയല്ലേ? അങ്ങനെയാണ് ഈ മോഡല് പോകുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് കെ എന്ന് എഴുതിയിട്ട് ആ വൈ എന്താണ്? ഇൻകം ആണ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആണ്. കെ ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്. ക്യാപിറ്റൽ സ്റ്റോക്ക് എത്രത്തോളം കൂടുന്നു അപ്പൊ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂടുന്നു. അങ്ങനെ എന്തുണ്ടാവും എക്കോണമിയില്? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എഴുതില്ലേ നിങ്ങൾ? ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോളൂ. ഇഫ് എഫ് ഓഫ് സീറോ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. എഫ് ഓഫ് സീറോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ ഇല്ല, സീറോ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇഫ് ദർ ഈസ് നോ ക്യാപിറ്റൽ അക്യുമുലേഷൻ, ഇഫ് ദർ ഈസ് നോ ക്യാപിറ്റൽ സ്റ്റോക്ക്, അല്ലെ, ക്യാപിറ്റൽ സ്റ്റോക്കില് വർധനവില്ല, ക്യാപിറ്റൽ സ്റ്റോക്ക് ഇല്ല, അതല്ലെങ്കിൽ അക്യുമുലേഷൻ നടന്നിട്ടില്ല എങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഈ എഫ് ഓഫ് സീറോ ഈസ് ഈക്വൽ ടു സീറോ എന്നതിന്റെ അർത്ഥം. അതറിയാലോ, ക്യാപിറ്റൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ എന്തില്ല? ഔട്ട്പുട്ട് ഇല്ല. അപ്പൊ ഈ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം കംപ്ലീറ്റ്ലി ഡിപെൻഡ്സ് ഓൺ ക്യാപിറ്റൽ സ്റ്റോക്ക് അക്കോർഡിംഗ് ടു വിച്ച് മോഡൽ? ഹാരോ ഡോമർ ഗ്രോത്ത് മോഡൽ. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി നോക്കിക്കോളൂ. അപ്പൊ അത്രയും കാര്യങ്ങളായില്ലേ. ഇനി നമുക്ക് അടുത്ത് എഴുതേണ്ട കാര്യം ഈ ഹാരോ ഡോമർ മോഡലിന്റെ ശരിക്കും വർക്കിംഗ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുതായിട്ടൊക്കെ വരയ്ക്കാം കേട്ടോ. ഞാൻ സ്പേസ് മാനേജ്മെന്റ് ആണ്, അതല്ലെങ്കിൽ ഇത് മായ്ച്ച് ഞാൻ ഓരോന്നും വരയ്ക്കുകയും എഴുതുകയും ചെയ്താൽ ടൈമും പോകും. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ട്രൈ ടു അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. എച്ച് ഡി മോഡൽ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹാരോ ഡോമർ എന്ന് മോഡൽ എന്ന് മുഴുവൻ എഴുതാം, അല്ലെ? നിങ്ങൾക്ക് ഒരു ഷീറ്റൊക്കെ ഉപയോഗിക്കാം ഫുള്ളും ഒരു എക്സാമിന്. അല്ലേ, ശരി. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയും കൂടണമല്ലോ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പേപ്പറുടെ ക്വാണ്ടിറ്റി കൂടണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, പേപ്പർ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹാരോ ഡോമർ മോഡൽ എന്ന് എഴുതാം. അതിനുശേഷം നോക്കിക്കോളൂ, ഇവിടെ ഞാൻ ആരോ മാർക്കിട്ട് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കിക്കോളൂ. ആദ്യം ഇവിടെ ഇൻക്രീസ്ഡ് സേവിങ്സ് ഞാൻ എഴുതിയിരിക്കുന്നു അല്ലെ. ഇൻക്രീസ്ഡ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ സേവിംഗ് കൂടി. സേവിംഗ് കൂടിയപ്പോൾ ദാറ്റ് ലീഡ്സ് ടു എന്താണ്? ആരോ മാർക്ക് ഇങ്ങോട്ടാ പോകുന്ന ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് കൂടി, ശരിയല്ലേ? സേവിംഗ് കൂടിയാൽ ഇൻവെസ്റ്റ്മെന്റ് കൂടും അല്ലേ. സേവിംഗ് ആണല്ലോ ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കൂടിയാൽ ഒരു കമ്പനിയിലേക്ക് എന്ത് കൂടും? അത് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടില്ലേ? ആണല്ലോ, പ്രൊഡ്യൂസേഴ്സിന് ക്യാപിറ്റൽ സ്റ്റോക്ക് ആയില്ലേ അത്? ഓക്കെ, മൂലധനമല്ലേ. അപ്പൊ മൂലധനം അവിടെ സ്വരൂപിച്ചു സേവിങ്ങിലൂടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ. അപ്പൊ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടി അല്ലെ. അപ്പൊ സേവിംഗ് കൂടി, ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് കൂടി, ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടി, അവിടെ അവസാനം എന്തിലെത്തി? ഹയർ എക്കണോമിക് ഗ്രോത്ത്. എന്തിലെത്തി? ഹയർ എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്തു. മനസ്സിലായോ? അപ്പൊ എവിടെ നിന്ന്? വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് സേവിങ്സ്. അപ്പം സേവിംഗ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ആസ് സേവിങ്സ് ഇൻക്രീസ്ഡ് എന്താ സംഭവിക്കുക? ഇൻവെസ്റ്റ്മെന്റ് വിൽ ഓൾസോ ഇൻക്രീസ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്താൽ ദാറ്റ് ലീഡ്സ് ടു ക്യാപിറ്റൽ അക്യുമുലേഷൻ ഓർ ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. അത് എന്തിന് കാരണമാവും? ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടാൻ കാരണമാവും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറയേണ്ടത്. ഇങ്ങനെ വന്നു ഇൻവെസ്റ്റ്മെന്റ് കൂടി, ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടി, അത് എക്കണോമിക് ഗ്രോത്തിന് വഴിതെളിയിച്ചു. അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് എഗെയിൻ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സേവ് ചെയ്യാൻ കഴിയുള്ളൂ, വീണ്ടും എക്കോണമിയുടെ സേവിങ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ വീണ്ടും സേവിങ്സ് കൂടുന്നു, ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുന്നു, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു. ഇതാണ് ഹാരോ ഡോമർ മോഡലിന്റെ എന്തെന്ന് പറയുന്നത്? ബേസ്. മനസ്സിലായല്ലോ? വളരെ എളുപ്പമല്ലേ? അപ്പൊ ഇത് നിങ്ങളൊന്ന് വരയ്ക്കണം, ഇത് എഴുതണം, മസ്റ്റ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ എഴുതിയിട്ട് ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. എന്താണ്? സേവിംഗ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുന്നു, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു. എഗെയിൻ ഇതൊരു പ്രോസസ് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, എക്കോണമിയില് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഹാരോ ഡോമർ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കോളൂ. ഇനി മോഡലില് ത്രീ ടൈംസ് ഓഫ് ഗ്രോത്ത് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ അടുത്ത് എഴുതേണ്ട കാര്യം ഇത് എഴുതി, ഇതെല്ലാം എഴുതി, ഈ കാര്യം പറഞ്ഞു, ഇത് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് എഴുതേണ്ട കാര്യം എന്താണ്? ത്രീ ടൈംസ് ഓഫ് ഗ്രോത്ത്. എക്കോണമിയില് മൂന്ന് തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് എന്താ പറയുന്നത്? വാറന്റഡ് ഗ്രോത്ത്. രണ്ട് നാച്ചുറൽ ഗ്രോത്ത്. മൂന്ന് ആക്ച്വൽ ഗ്രോത്ത് അല്ലെ. അപ്പൊ വാറന്റഡ്, ആക്ച്വൽ ആൻഡ് നാച്ചുറൽ മൂന്നെണ്ണം. വാറന്റഡ്, ആക്ച്വൽ ആൻഡ് നാച്ചുറൽ, അങ്ങനെ മൂന്ന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താ ഞാൻ പറഞ്ഞത്? വാറന്റഡ്. അപ്പൊ ജി ഡബ്ല്യു എന്ന് എഴുതണം. അപ്പൊ ജി ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു ആവും. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ഇവിടെ എഴുതുന്നുണ്ട്, ഞാൻ അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ജി ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു എന്ന് എഴുതണം. എന്താണത്? ജി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത്. ഗ്രോത്ത് ഗ്രോത്ത് ഈസ് ഈക്വൽ ടു എന്താണ്? വാറന്റഡ് ഗ്രോത്ത് ആണെന്ന് പറയുന്നു ജി ഡബ്ല്യു. എന്താണ് ഈ വാറന്റഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാല്? എക്കോണമി ഒരിക്കലും എന്താ പറയാ ഇവിടെ പറയുന്നത്, ഇൻഡെഫിനിറ്റ്ലി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ലെന്ന്. ഒരു വാറന്റഡ് ഉണ്ട് എന്ന് വെച്ചാൽ, ഒരു നമ്മൾ പറയില്ല അറസ്റ്റ് വാറന്റഡ് എന്ന് പറയുന്ന പോലെ, ഒരു സർട്ടൺ ലിമിറ്റ് കഴിഞ്ഞിട്ട് എക്കോണമിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു ഇല്ല. അതേപോലെ തന്നെ
അവിടെ റിസഷനോ ആയാലും അതെ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു റിസഷനും ഇല്ല എന്ന് പ്രസ്താവിക്കുന്ന അതാണ് എന്തെന്ന് പറഞ്ഞ ഈ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായി അതായത് ഒരു പരിധി ഇല്ലാതെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവുന്നില്ല വാറന്റഡ് ഒരു സെർട്ടൻ ലിമിറ്റ് ഉണ്ടെന്ന് പറയുന്ന ഗ്രോത്ത് ആണ് എന്തെന്ന് പറയുന്നത് വാറന്റഡ് ഗ്രോത്ത് ഓക്കെ അപ്പൊ അക്കോർഡിംഗ് ടു ഹാരോഡ് ഡോമർ മോഡൽ മൂന്ന് തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ട് ഏതൊക്കെയാണ് വാറന്റഡ് ആക്ച്വൽ ആൻഡ് നാച്ചുറൽ അപ്പൊ വാറന്റഡ് ആണ് ഞാൻ ആദ്യം പറയുന്നത് ജി ഡബ്ല്യുടെ കാര്യം നോക്കിക്കോളൂ ദ എക്കോണമി ഡസ് നോട്ട് എക്സ്പാൻഡ് ഇൻഡെഫിനിറ്റ്ലി ഓർ ഗോ ഇൻ ടു റിസഷൻ അല്ലെ ഒരു എക്കോണമി ഒരിക്കലും എക്സ്പാൻഡ് ചെയ്യുന്നില്ല എങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുമില്ല അതേപോലെ ഇൻഡെഫിനിറ്റ് ആയിട്ട് റിസഷനിലേക്ക് പോകുന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു മീഡിയം ലെവലിലേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതാണ് ഈ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ വാറന്റഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു റിസഷൻ ഏതൊരു കാര്യമാണെങ്കിലും ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇല്ല അല്ല ഡെഫിനിറ്റ് ആയിട്ടുള്ള നമുക്ക് നിശ്ചയമായിട്ടുള്ള നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ ജി ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു എക്കണോമിക് ഗ്രോത്തിനെ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നു ഇനി രണ്ടാമത്തെ ഗ്രോത്ത് റേറ്റ് എന്താണ് ഗ്രോത്ത് എന്താണെന്ന് നോക്കിക്കോളൂ ആക്ച്വൽ ഗ്രോത്ത് ആക്ച്വൽ പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൺട്രിയിലുള്ള റിയൽ ഇൻക്രീസ് ഇൻ എന്താ പറയാ ജി ഡി പിയിൽ ശരിക്കും എത്ര വർധനവുണ്ടോ അതനുസരിച്ചിട്ട് ഓരോ വർഷവും എത്ര വർധനവുണ്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഗ്രോത്ത് റേറ്റ് അതാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് അതാണ് യഥാർത്ഥമായിട്ടുള്ളത് അല്ലെ ഒരു നമ്മളെ ഗ്രോത്ത് എന്ന് പറയുന്നത് ജി ഡി പിയിലെ ഗ്രോത്ത് തന്നെയാണ് ശരിയല്ലേ അല്ലെ അപ്പം ഗ്രോത്ത് പ്ലസ് ആണ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് പ്ലസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ വേറെ ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പൊ ജി ഡി പിയിലെ ഗ്രോത്ത് ആണ് ശരിക്കും ഗ്രോത്ത് അതാണ് ഇവിടെ പറയുന്നത് ആക്ച്വൽ ഗ്രോത്ത് ആയിട്ടാണ് ഗ്രോത്ത് ആയിട്ട് അപ്പൊ ആക്ച്വൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം GA എന്ന് എഴുതാം കൺഫ്യൂഷൻ വരാതെ നോക്കണം കേട്ടോ ജി ഇസ് ഈക്വൽ ടു ജി എ ആണ് ആക്ച്വൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് റിയൽ റേറ്റ് ഇൻക്രീസ് ഇൻ എ കൺട്രീസ് ജി ഡി പി പെർ ഇയർ ഓരോ വർഷവും ഒരു കൺട്രിയുടെ ജി ഡി പിയിലുള്ള വർധനം എത്രയാണോ ആ റേറ്റ് അതാണ് ആക്ച്വൽ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഒരു സംശയമില്ലല്ലോ ഇനി അടുത്തത് നോക്കിക്കോളൂ നാച്ചുറൽ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്താണ് നാച്ചുറൽ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഇറ്റ് ഈസ് ദ ഗ്രോത്ത് ആൻഡ് എക്കോണമി റിക്വയേഴ്സ് ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെന്റ് ഇത് നാച്ചുറൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കോണമിയിൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവണം എന്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഫുൾ എംപ്ലോയ്മെന്റ് എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗ്രോത്ത് റേറ്റ് അതാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് ജി എൻ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം എന്താ പറഞ്ഞത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഇറ്റ് ഈസ് ദ ഗ്രോത്ത് റേറ്റ് ആൻഡ് എക്കോണമി റിക്വയേഴ്സ് ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെന്റ് ഒരു എക്കോണമിക്ക് ഫുൾ എംപ്ലോയ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രോത്ത് വന്നപ്പോൾ എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട് എങ്കിൽ ആ ഗ്രോത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയാം അങ്ങനെ മൂന്ന് തരത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹാരോഡ് ഡോമർ മോഡലിൽ അല്ലേ ഏതൊക്കെയാണ് ജി ഡബ്ല്യു ജി എ ജി എൻ വാറന്റഡ് എന്ന് വെച്ചാൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഇല്ലെന്ന് പ്രസ്താവിക്കുന്നതാണ് ദെൻ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ജി ഡി പിയിലുള്ള വളർച്ച നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അത് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഓക്കെ അത് മൂന്നെണ്ണം നമ്മൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്തു ഇനി നമുക്ക് ഈ രണ്ടു പേരുടെയും മോഡലിന്റെ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒന്ന് പറയാനുണ്ട് അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ മോഡല് കംപ്ലീറ്റ് ആവും നിങ്ങൾക്ക് ഒരു എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയാവും ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വായിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻസ് അവിടെ ഉണ്ടാവും കുറച്ചും കൂടെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ അപ്പം അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ലോണം എലോബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എലോബറേറ്റ് ചെയ്ത് എഴുതാനും കൂടെ നിങ്ങൾക്ക് കഴിയണം കേട്ടോ അപ്പം നോക്കിക്കോളൂ അപ്പൊ ഇത് നമ്മൾ ആദ്യം ഹാരോഡിന്റെ മോഡലാണ് ഇവിടെ പറയുന്നത് ഹാരോഡിന്റെ മോഡലിൽ പറയുന്നത് ഡെൽറ്റ ഐ ഈസ് ഈക്വൾ ടു എന്താ പറയാ ഡെൽറ്റ എസ് എന്നാണ് ആര് പറയുന്നത് ഹാരോഡിന്റെ മോഡലിൽ പറയുന്നത് കേട്ടോ ഡെൽറ്റ ഐ ഈസ് ഈക്വൾ ടു ഡെൽറ്റ എസ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സേവിങ്സിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ നേരെ തിരിച്ചു ചേഞ്ച് ഇൻ സേവിംഗ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ എങ്ങനെ എഴുതിയാലും അത് സെയിം ആണല്ലോ ചേഞ്ച് ഇൻ സേവിംഗ് ചേഞ്ചിങ് ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആണ് എന്ന് പറയുന്നു ചേഞ്ച് ഇൻ സേവിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ നോക്കിക്കോളൂ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ΔI/ΔS/ΔY ദാറ്റ് ഈസ് ഈക്വൽ ടു ΔY/ΔI ഓക്കെ എന്താ പറയുന്നത് ഈ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റും ചേഞ്ച് ഇൻ ഇൻകം തമ്മിലുള്ള റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ബൈ ചേഞ്ച് ഇൻ സേവിംഗ് ഹോൾ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം ഓക്കെ
അപ്പം ഇങ്ങനെയാണ് ഹാരോഡിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഹാരോഡിന്റെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഓരോ ടെക്സ്റ്റില് പലതരത്തിലുള്ള ഡെറിവേഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഞാൻ തീർത്തും ബേസ് ആയിട്ടുള്ള മോഡലാണ് ഇതാണ് ശരിക്കും ബേസ് ആയിട്ടുള്ളത്, അത് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബൈ സോറി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം നോക്കിക്കോളൂ. ഇതിനെ നമുക്ക് ഈ ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ എസിനെ ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതി കൂടെ, അതായത് എന്തായിട്ട് എടുക്കാം നമുക്ക് റെസിപ്രോക്കൽ അല്ലെ തിരിച്ചെടുക്കാം. അപ്പൊ ഈ പോർഷനെ ഈ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈയെ നമുക്ക് എങ്ങനെ എടുക്കാം തിരിച്ചെടുക്കാമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ വരും, ഡെൽറ്റ ഐ ഇൻറ്റു ഈ ഡെൽറ്റ വൈ മോളിൽ വന്നു ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ എസ് താഴെ വന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഡെൽറ്റ ഐ ഇവിടെ മേളില് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഡെൽറ്റ വൈ താഴെ ആയതുകൊണ്ട് ഇവിടെ ഡിനോമിനേറ്റർ ആണല്ലോ, അപ്പൊ താഴെ ആയതുകൊണ്ട് ഇവിടെ മോള് വന്നു, ഹോൾ ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ എസ് ഇവിടെ തൽക്കാലം മോളിലായതുകൊണ്ട് ന്യൂമറേറ്റർ ആയതുകൊണ്ട് ഇവിടെ വന്നു. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ അല്ലെ. അപ്പൊ ഈ ഫോം നമ്മൾ ഈ ഫോം ആയിട്ട് എഴുതി. അതിനുശേഷം നോക്കിക്കോളൂ ഇനി എന്താണ് സംഭവിക്കുന്നത്, ഡെൽറ്റ ഐ പ്ലസ് ഡെൽറ്റ വൈ ഹോൾ ഡിവൈഡഡ് ബൈ സോറി ഇൻറ്റു ഡെൽറ്റ ഐ ഇൻറ്റു ഡെൽറ്റ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എസ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എഴുതി ഇതിനെ, നമ്മൾ ഇവിടുത്തെ ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്ത് പോവും, അത് ഇത് കട്ട് ചെയ്ത് പോവും. എന്തൊക്കെയാണ് കട്ട് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാല് ഈ ഡെൽറ്റ വൈയും എന്ത് ചെയ്ത് പോവും കട്ട് ചെയ്ത് പോവും. ഓക്കെ, അവസാനം നമുക്ക് എന്താ കിട്ടുന്നത്, ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ആണ് കിട്ടുന്നത്. അവസാനം നമുക്ക് എന്താ കിട്ടുന്നത്, ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ആണ് കിട്ടുന്നത്. അതായത് ഇപ്പൊ ഇവിടെ ഇവിടെ പ്ലസ് ആണ് വിചാരിക്കുക, ഡെൽറ്റ ഐയും ഡെൽറ്റ വൈയും ഡിവൈഡഡ് ബൈ എസ് ആണ്, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ. ഇത് ഹാരോഡ് തന്ന ഒരു മോഡലാണ്. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ ഡെൽറ്റ ഐ പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു അതേപോലെ തന്നെ താഴെ ഇവിടെ ന്യൂമറേറ്റർ ഒന്നല്ലേ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, ദെൻ ഡെൽറ്റ എസ് ഇൻറ്റു ഡെൽറ്റ വൈ അല്ലെ. അല്ലെങ്കിൽ ഇത് ഇൻറ്റു ആയിട്ട് എടുക്കുവാണെങ്കിലും എന്താണ് ആ ഡെൽറ്റ വൈ എന്നുള്ളത് എന്ത് ചെയ്തു പോവും ക്യാൻസൽ ചെയ്തു പോവും. അവസാനം നമുക്ക് എന്താ കിട്ടുക, ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ്. അവസാനം എന്താ കിട്ടുക, ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ്. അപ്പൊ നമുക്ക് ഈ മോഡൽ എന്ത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അത് കിട്ടും, കാരണം അത് അത്രയേ ഉള്ളൂ കാര്യം. അത് ഞാൻ ഈ പറഞ്ഞ് കൂടുതൽ ലെങ്തി ആവണ്ടെന്ന് പറഞ്ഞോണ്ടാ. ഓക്കെ, അപ്പം ഇനി നോക്കിക്കോളൂ. അപ്പം ഇത് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ, അതായത് ഈ വൈയും ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ക്യാൻസൽ ആയി പോയി, ബാക്കി നമുക്ക് ഇത് എന്തേ കിട്ടുകയുള്ളൂ, ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ്. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വൈ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഈ വൈയും ക്യാൻസൽ ആവുകയും ഈ എസ് ഇങ്ങോട്ട് വരികയും ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ കാര്യം, കൺഫ്യൂഷൻ വരാതെ നോക്കാം. ഇനി നോക്കിക്കോളൂ, അത് ഹാരോഡിന്റെ മോഡലാണ് പറഞ്ഞത്. ഇനി ഡോമറുടെ മോഡൽ നോക്കിക്കോളൂ. ജി ഈസ് ഈക്വൾ ടു എസ് ബൈ സി, ജി ഈസ് ഈക്വൾ ടു എസ് ബൈ സി. അപ്പം അത് എസ് ബൈ സി എന്ന് പറഞ്ഞാൽ എന്താണ്, സേവിങ്ങും ക്യാപിറ്റലും അല്ലെ. സേവിംഗ് ഡിവൈഡഡ് ബൈ എസ് ബൈ സി ആണ് ആരുടെ മോഡലില് മെയിൻ ആയിട്ട് പറയുന്നത്, ഡോമറുടെ. അപ്പൊ നോക്കിക്കോളൂ, ഡെൽറ്റ വൈ ബൈ വൈ ഈസ് ഈക്വൽ ടു എസ് ബൈ വൈ ഇൻറ്റു ഡെൽറ്റ വൈ ബൈ ഐ എന്നാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡോമർ. അതായത് ഡെൽറ്റ വൈ ബൈ വൈ ഇൻകം ചേഞ്ച് ഇൻ ഇൻകം ദാറ്റ് ഈസ് ഈക്വൽ ടു സേവിംഗ് ബൈ ഇൻകം ഇൻറ്റു ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ, ഇനി നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ഈ ഡെൽറ്റ വൈ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ ഡെൽറ്റ വൈ ഇവിടെ ഉണ്ടല്ലോ, ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു ഈ ഡെൽറ്റ വൈ ബൈ ഐ എ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഐ ബൈ ഡെൽറ്റ വൈ ആവും അല്ലെ, അല്ലെ തിരിച്ചാവും. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തുമാത്രം നിർത്തി, നമ്മൾ എസ് ബൈ വൈ നിർത്തി, ശരിയാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡെൽറ്റ വൈയും ക്യാൻസൽ ആയി. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്, ഈ എന്താ പറയുന്നത്, ഈ എസ് ബൈ വൈ മാത്രം ഇവിടെ നിർത്തി ഈ ഡെൽറ്റ വൈ ബൈ ഐ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഐ ബൈ ഡെൽറ്റ വൈ ആയി ഈ പോർഷന്റെ കൂടെ നമ്മൾ ചേർത്തി, ഇൻറ്റു ആവും അല്ലെ ഇങ്ങോട്ട് വരുമ്പോ. ഓക്കെ, ഇനി എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ബൈ വൈ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഡെൽറ്റ വൈയും ക്യാൻസൽ ആയി പോവും. അതിനുശേഷം എന്താ പറയാ, എന്ത് കിട്ടും നമുക്ക്, ഐ ബൈ വൈ ഈസ് ഈക്വൽ ടു എസ് ബൈ വൈ കിട്ടും അല്ലെ. അത്രയല്ലേ ഉള്ളു അവിടെ, ഐ ബൈ വൈ കിട്ടും, അതേപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ബൈ വൈ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ എസിനെ മാത്രം ഇവിടെ നിർത്തി ഐ ബൈ വൈ ഇൻറ്റു വൈ ആയി അല്ലെ. ഈ ഐ ബൈ വൈയെ
നമ്മൾ എന്ത് ചെയ്തു ആ വൈ എഴുതി അത് കഴിഞ്ഞിട്ട് ഈ വൈയെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇൻടു വൈ എസ് മാത്രം അവിടെ നിർത്തി ആണല്ലോ അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ ഇൻടു വൈ അപ്പോൾ ഈ വൈയും വൈയും ക്യാൻസൽ ആയി അപ്പോൾ ഇവിടെ എന്തുണ്ട് എസ് ഈസ് ഈക്വൽ ടു ഐ ഇവിടെ എന്തുണ്ട് എസ് ഈസ് ഈക്വൽ ടു ഐ ശരിയാണല്ലോ ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണണം കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ എസ് ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഇവിടെ പ്രൂവ് ചെയ്തു ഇവിടെ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ഓക്കേ ഇവിടെ നോക്കിക്കോളൂ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഡെൽറ്റ വൈയും വൈയും ക്യാൻസൽ ആവും എന്നിട്ട് ഈ ഡെൽറ്റ എസ് ഇങ്ങോട്ട് പോകും ഓക്കെ അപ്പൊ ഡെൽറ്റ വൈ രണ്ടെണ്ണം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഡെൽറ്റ ഐ ഇവിടെ ബാക്കിയും ഡെൽറ്റ എസ് ഇവിടെ ബാക്കിയും അപ്പൊ ഐ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് കിട്ടി അത്രയേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ തീർത്തും ബേസ് ആയിട്ടുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഞാൻ പറയുമ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കേട്ടാൽ അത് തീരുന്ന കൺഫ്യൂഷൻ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് വരെയും നിങ്ങൾ കാണണം എന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട് ഓക്കെ ദെൻ അപ്പം ഇപ്പൊ ഇത്രയാണ് എന്തിന്റെ മോഡൽ ഹാരോ ഡോമർ മോഡൽ എന്ന് പറയുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ എന്തെങ്കിലും സ്ലിപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ കട്ടിങ്ങും എഡിറ്റിംഗും ഒന്നും ചെയ്യാതെയാണ് ഈ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കോളൂ ഇത്രയും ഇൻട്രൊഡക്ഷൻ എഴുതുക അതിന്റെ ഹിസ്റ്ററി എഴുതുക അതിനുശേഷം അസംപ്ഷൻസ് എഴുതുക ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക അതിനുശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക അതിനുശേഷം ഈ മൂന്ന് ഗ്രോത്ത് മോഡൽ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ ഹാരോഡിന്റെ വേറെ ഡോമറുടെ ഡോമറുടെ വേറെ ഇക്വേഷൻസ് മാത്രം ഒന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയും ചെയ്യുക എന്നിട്ട് നിങ്ങൾ മാക്സിമം എനിക്ക് തോന്നി ഇതിന്റെ മോഡലിന്റെ നല്ലൊരു ബേസ് കിട്ടിക്കാണുമെന്ന് ഓക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക്സ് അലോട്ട് ടേക്ക് കെയർ ബൈ